ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചായക്കൊപ്പം കഴിക്കാനായിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് തയ്യാറാക്കുന്നത് അരക്കപ്പ അരിപ്പൊടി മാത്രം കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കണ്ടേ നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി ഒന്ന് വാട്ടി കുഴച്ചെടുക്കണം അതിനായിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വെള്ളം തിളച്ച് വരണം പിന്നെ നമുക്ക് നോൺ സ്റ്റിക്കി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിന് അര കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അരിപ്പൊടിയുടെ ഒരു ഉപ്പ് അനുസരിച്ചിട്ട് വെള്ളത്തിൽ ചെറിയ വ്യത്യാസം വരും അത് നമുക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ അറിയാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഈ ഒരു അരിപ്പൊടിക്ക് അരക്കപ്പ് അരിപ്പൊടി ഒരു കപ്പ് വെള്ളം ആ ഒരു റേഷ്യോ ആണ് ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നല്ല കട്ടിയായിട്ട് നല്ല ഒരു കട്ടിയുള്ള ഒരു ഡഫായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം നമുക്ക് ഏകദേശം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാവുന്ന സമയത്ത് നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മളിത് കുഴക്കാനായിട്ട് വേറൊരു സംഭവം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് മറ്റൊന്നും അല്ലാതെ കടലമാവാണ് അപ്പോൾ നമ്മൾ ഡഫിന് കുറച്ച് ഇത്തിരി വെള്ളം പോലെ ആയാലും കുഴപ്പമില്ല നമ്മളിവിടെ മാവിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ കടലമാവ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് കടലമാവാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കടലമാവ് കുറച്ചും കൂടി ഈസിയാണ് ഇതുപോലെ നോൺ സ്റ്റിക്കി ആയിട്ട് പെട്ടെന്ന് വരും അപ്പോൾ കടലമാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഞാനപ്പോൾ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക എല്ലാം ചൂടോടുകൂടി ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലതുപോലെ കിട്ടും ഇനി അതിനുശേഷം ഇതൊക്കെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം ഇതുപോലെ നമുക്കിപ്പോൾ ഒരു 6 ബോൾസ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ കുറേ സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ പത്തിരി പ്രസ്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പ്രസ്സിൽ ഞാൻ ഇങ്ങനെ റാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടും പെട്ടെന്ന് കിട്ടുള്ളൂ അപ്പോൾ രണ്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് റാപ്പുകളാണ് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് തിന്നൊന്നും ആക്കണ്ട ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ പെട്ടെന്നായി വരും അപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ റാപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും കേട്ടോ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംഭവമാണിത് ഇനി ചെറിയൊരു മൂടി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പുള്ള ചെറിയ റൗണ്ട് ഷേപ്പാക്കി എടുക്കുക മൂടി വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഇതുപോലെ മറ്റുള്ളതും കൂടി ചെയ്തെടുക്കണം നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ അതുപോലെ തന്നെ ഇത് ഒട്ടും സ്റ്റിക്കാവാതെ നമുക്ക് എടുക്കാനായിട്ടും പറ്റും ജസ്റ്റ് ഇത് ഇതുപോലെ എടുത്തു കൊടുത്താൽ കണ്ടില്ലേ നല്ല എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റുള്ളതും കൂടി ചെയ്തെടുക്കുക അപ്പോൾ ഇതേ നമ്മുടെ കുഞ്ഞു ബോൾസ് കുഞ്ഞ് റൗണ്ട്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വറുത്തെടുക്കാം എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് കണ്ടില്ല നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അരിപ്പൊടി മാത്രം ആവശ്യമുള്ളൂ സിമ്പിളാണ് ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയായിരിക്കും മിക്കവരും അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട് അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം സമയത്ത് അവർക്ക് എന്തായാലും ചായക്ക് നമുക്ക് എപ്പോഴും കടയിലൊക്കെ പോയി മേടിക്കാൻ പറ്റുമോ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഇതുപോലത്തെ സ്നാക്കുകളൊക്കെ അവർക്ക് തയ്യാറാക്കി കൊടുക്കുക ഇതാവുമ്പോൾ ഹെൽത്തിയാണ് പിന്നെ നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും എന്നതാണ് ഏറ്റവും പ്രധാനം ഇതൊരു രണ്ട് ദിവസമൊക്കെ കേടാവാതെ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 ദിവസത്തേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേ കണ്ടില്ല നല്ലോണം പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി അപ്പോൾ നമുക്ക് ചെറിയ അലങ്കാര പണികളൊക്കെ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് കുറച്ച് കറിവേപ്പില ആ എണ്ണയിൽ തന്നെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടിയും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സ്പൈസി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നല്ല എരിയ മുളക് പൊടിയാണ് അത് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് റെക്കോർഡായില്ല ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അതുപോലെ തന്നെ കുട്ടികളും ഇഷ്ടത്തോടെ കഴിച്ചോളും നല്ല ടേസ്റ്റിയാണിത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് യു